ജാതി മത ഭേദമന്യേ എല്ലാവർക്കും അംഗീകരിക്കേണ്ട ഒരു വ്യക്തിത്വമാണ് എഴുത്തച്ഛൻ്റേത്. കാരണം നമ്മളൊക്കെ ഇന്ന് നമ്മുടെ വ്യവഹാര ഭാഷയായി ഉപയോഗിക്കുന്ന ഈ മലയാളം, അതിൻ്റെ മധുരിമ നമുക്കായി നൽകിയത് എഴുത്തച്ഛൻ എന്ന മഹാകവിയാണ്. അപ്പോൾ എഴുത്തച്ഛനിലൂടെ കടന്നു പോകാതെ ഒരു മലയാളിക്ക് അവൻ്റെ അസ്തിത്വത്തെ സ്ഥാപിച്ചെടുക്കുവാൻ കഴിയില്ല. രാമായണം ആ അർത്ഥത്തിൽ ഒരു മതഗ്രന്ഥം എന്നതിലുപരി നമ്മയൊക്കെ നിരന്തരം പ്രചോദിപ്പിച്ചു കൊണ്ടിരിക്കുന്ന വലിയൊരു സാംസ്കാരിക നിധിയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതോടൊപ്പം രാമായണത്തിലൂടെ ആദികവി ആവിഷ്കരിച്ചത് ശാശ്വതമായ എന്നും സമൂഹത്തിൽ നിലനിൽക്കേണ്ട ഉത്തമമായ ചില മൂല്യങ്ങളെയാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഭാരതത്തിന് അതിമഹത്തായ ഒരു പാരമ്പര്യമുണ്ട്. ആ പാരമ്പര്യം അത് സഹിഷ്ണുതയിലും മതസൗഹാർദ്ദത്തിലും മതസാഹോദര്യത്തിലും അധിഷ്ഠിതമായിരുന്നു. ഞാൻ പ്രതിനിധാനം ചെയ്യുന്നത് ശ്രീനാരായണ ഗുരുദേവൻ്റെ ദർശനത്തെയാണ്. ശ്രീനാരായണ ഗുരുദേവൻ 1924 ആലുവ ദ്വൈതാശ്രമത്തിൽ വെച്ച് ഏഷ്യാഭൂഖണ്ഡത്തിൽ വെച്ച് ആദ്യമായിട്ടൊരു സർവമത സമ്മേളനം വിളിച്ചു ചേർക്കുകയുണ്ടായി. ആ സർവമത സമ്മേളനത്തിൽ ഗുരു ചെയ്തത് എല്ലാ മതങ്ങളിൽപ്പെട്ട പണ്ഡിതന്മാരെയും ഒരേ വേദിയിലേക്ക് ക്ഷണിച്ചു വരുത്തുകയും അവരോട് അവരുടെ മതങ്ങളിലെ മൂലതത്വങ്ങളെക്കുറിച്ച് പ്രസംഗിക്കുവാനായി നിർദ്ദേശിക്കുകയുമാണ് ഗുരു ചെയ്തത്. എല്ലാ പ്രസംഗങ്ങളും ഗുരുദേവൻ ആ വേദിയിലിരുന്നു കൊണ്ട് തന്നെ കേൾക്കുകയുണ്ടായി. എന്നിട്ട് ഒടുവിൽ ഗുരു നടത്തിയ പ്രഖ്യാപനത്തിൽ ഗുരുദേവൻ പറഞ്ഞത്, ഇവിടെ കേട്ട പ്രസംഗങ്ങളിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാകുന്നു, എല്ലാ മതങ്ങളുടെയും പരമമായ ഉദ്ദേശം ഒന്നു തന്നെയാണ്. അതുകൊണ്ട് ശിവഗിരിയിൽ നാം സ്ഥാപിക്കുവാൻ ഉദ്ദേശിക്കുന്ന മതമഹാപാഠശാലയിൽ എല്ലാ മതങ്ങളെക്കുറിച്ചും പഠിപ്പിക്കുന്നതിനുള്ള സൗകര്യം ഒരുക്കുന്നതാണ്. ഇത് ഗുരു ആ ഒരു സന്ദർഭത്തെ മുൻനിർത്തിക്കൊണ്ട് മാത്രം പറഞ്ഞതല്ല. ശ്രീനാരായണ ഗുരുദേവൻ ഗുരുവിൻ്റെ കർമ്മകാണ്ഡത്തിന് ആരംഭം കുറിച്ചുകൊണ്ട് അരുവിപ്പുറത്തൊരു ശിവലിംഗമെടുത്ത് പ്രതിഷ്ഠിച്ചതിന് ശേഷം അവിടുത്തെ ഒരു ചുവരിൽ എഴുതി വെച്ച ഗുരുവിൻ്റെ സന്ദേശം തന്നെ ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്യേന വാഴുന്ന മാതൃകാസ്ഥാനമാമിത് എന്നായിരുന്നു. അതിനുശേഷം ഗുരു ആത്മോപദേശ ശതകം, അനുകമ്പാദശകം തുടങ്ങിയ കൃതികളൊക്കെ രചിച്ചിട്ടുണ്ട്. ആത്മോപദേശ ശതകത്തിലും ഗുരുദേവൻ പറയുന്നുണ്ട്, പലമതസാരവും ഏകമെന്ന് പാരാതെ ഉലകിലൊരാനയിൽ അന്ധരെന്ന പോലെ പലവിധ യുക്തി പറഞ്ഞ് പാമരന്മാർ അലവത് കണ്ട് അലയാതെ മറന്നിടേണം എന്നും, പൊരുതു ജയിപ്പത് അസാധ്യം, ഒന്നിനോടൊരു മതവും പൊരുതാൽ ഒടുങ്ങുവീല, പരമതവാദി ഇതോർത്തിടാതെ പാഴയെ പൊരുതു പൊലിഞ്ഞിടുമെന്ന ബുദ്ധി വേണം. അതുപോലെ അതിന് സമാപ്തി കുറിച്ചുകൊണ്ട് മതത്തെക്കുറിച്ചുള്ള ഗുരുവിൻ്റെ ചിന്ത ഗുരു അവസാനിപ്പിക്കുന്നത്, അഖിലരും ആത്മസുഖത്തിനായി പ്രയത്നം സകലവുമിങ്ങ് സദാപി ചെയ്തിടുന്നു, ജഗതിയിൽ ഇമ്മതം ഏകം എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ എല്ലാ മതങ്ങളുടെയും ആത്യന്തികമായ ലക്ഷ്യം ആത്മസുഖത്തെ കൈവരിക്കുക എന്നുള്ളതാണ്. എല്ലാ മതങ്ങളും ഒരു കാര്യത്തിൽ പൂർണ്ണമായും വിശ്വസിക്കുന്നുണ്ട്,
ആകവേയുള്ള ഈ പ്രപഞ്ച സംവിധാനത്തിന് ആധാരമായി ഒരു പൊരുൾ ഉണ്ട് എന്ന്. ആ പൊരുൾ നമ്മിലും കുടികൊള്ളുന്നുണ്ട്. നമ്മിൽ കുടികൊള്ളുന്ന ആ പൊരുളിനെ ആത്മാവ് എന്ന് വിളിക്കുന്നു. അതാകവെ നിറഞ്ഞു നിൽക്കുമ്പോൾ അതിനെ പരമാത്മാവ് എന്നും വിളിക്കുന്നു. ഈ ആത്മാവിനെ അറിയുക, അതിൻ്റെ ആനന്ദത്തിൽ ജീവിക്കുക എന്നുള്ളതാണ് എല്ലാ മതങ്ങളും ആത്യന്തികമായി ലക്ഷ്യം വെച്ചിരിക്കുന്നത്. ആത്മാവിന് തന്നെ തത്വപരമായ ആത്മാവെന്ന് പറയുമ്പോൾ അതിന് പല പേരുകൾ പല മതങ്ങൾ നൽകിയിരിക്കുന്നു. ആത്മാവിന് തന്നെ അള്ളാഹുവെന്നും പരിശുദ്ധാത്മാവെന്നും പരബ്രഹ്മമെന്നും പിന്നെ ഹൈന്ദവ സങ്കല്പമനുസരിച്ച് അനേകം ദേവതാ സ്വരൂപങ്ങളായും ഈ ആത്മാവിനെ തന്നെ പറയുന്നു. അത് തന്നെ നമ്മിലും കുടികൊള്ളുന്നു. അതിനെ അറിഞ്ഞുകൊണ്ട് അതിൻ്റെ ആനന്ദത്തിൽ വർത്തിക്കുക എന്നുള്ളതാണ് എല്ലാ മതങ്ങളും ആത്യന്തികമായി ലക്ഷ്യം വയ്ക്കുന്നത്. അപ്പം അതുകൊണ്ടാണ് ഗുരു പറഞ്ഞത്, അഖിലരും ആത്മസുഖത്തിനായി പ്രയത്നം സകലവും ഇങ്ങ് സദാപി ചെയ്തിടുന്നു ജഗതിയിൽ ഇമ്മതം ഏകം എന്നും. അനുകമ്പാദശകമെന്ന കൃതിയിലാകട്ടെ ശ്രീനാരായണ ഗുരുദേവൻ ലോകത്ത് നാളിതുവരെ ഉണ്ടായിട്ടുള്ള മഹാഗുരുക്കന്മാരെയും പ്രവാചകന്മാരെയും ഒക്കെ അവതരിപ്പിക്കുന്നുണ്ട്. പരമാർത്ഥമുരച്ച് തേർവിടും പൊരുളോ ഭൂതദയാ ക്ഷമാബ്ധിയോ സരളാദ്വയ ഭാഷ്യകാരനാം ഗുരുവോ ഈ അനുകമ്പയാണ്ടവൻ. പരമാർത്ഥമുരച്ച് തേർവിടും പൊരുൾ എന്ന പ്രയോഗം അത് ശ്രീകൃഷ്ണ ഭഗവാനെ ഉദ്ദേശിച്ചാകാം. ഭൂതദയാ ക്ഷമാബ്ധി എന്ന പ്രയോഗം അത് വർദ്ധമാന മഹാവീരനെ ഉദ്ദേശിച്ചായിരിക്കാം. സരളാദ്വയ ഭാഷ്യകാരൻ എന്ന പ്രയോഗം ശങ്കരാചാര്യരെയും ഉദ്ദേശിച്ചായിരിക്കാം. പുരുഷാകൃതി പൂണ്ട ദൈവം അത് ശ്രീരാമചന്ദ്രനാകാം. നരദിവ്യാകൃതി പൂണ്ട ധർമ്മം ശ്രീബുദ്ധനാകാം. പരമേശ പവിത്രപുത്രൻ അത് ക്രിസ്തുദേവനാണ്. കരുണാവാൻ നബി മുത്തുരത്നം അത് മുഹമ്മദ് നബി തിരുമേനിയാണ്. അങ്ങനെ ലോകത്ത് നാളിതുവരെ ഉണ്ടായ പല ദേശങ്ങളിൽ പല കാലങ്ങളിലുണ്ടായ മഹാഗുരുക്കന്മാരെ പ്രവാചകന്മാരെയൊക്കെ അനുകമ്പാദശകത്തിൽ അവതരിപ്പിച്ചുകൊണ്ട് അതിൻ്റെ ഫലശ്രുതിയിൽ ശ്രീനാരായണ ഗുരുദേവൻ എഴുതിയത് അരുമാമറയോതുമർത്ഥവും ഗുരുവോതും മുനിയോതുമർത്ഥവും ഒരു ജാതിയിലുള്ളതൊന്നുതാ. വേദമെന്ന വാക്ക് കൊണ്ട് അർത്ഥമാക്കുന്നത് അറിവ് എന്നാണ്. അപ്പോൾ ബൈബിളും ഖുറാനും സൈന്ദവസ്ഥയും ധർമ്മപദവും ഒക്കെ തന്നെ വേദങ്ങളാണ്. അപ്പോൾ ഈ പ്രിയപ്പെട്ട വേദങ്ങളിൽ പറഞ്ഞിരിക്കുന്നതിൻ്റെ പൊരുളും അരുമാമറയോതും അർത്ഥവും ഗുരുവോതും മുനിയോതും അർത്ഥവും ഗുരുക്കന്മാരും മുനിമാരും ഒക്കെ പറഞ്ഞിരിക്കുന്നതിൻ്റെ പൊരുളും ഒരു ജാതിയിലുള്ളതൊന്നുതാൻ. അതിൻ്റെ എല്ലാം പൊരുൾ ഒന്നു തന്നെയാണ്. പൊരുളോർത്താൽ അഖിലാഗമത്തിനും. അതിൻ്റെ അർത്ഥത്തെക്കുറിച്ച് ചിന്തിച്ചാൽ എല്ലാ വേദങ്ങളുടെയും പൊരുൾ ഒന്നു തന്നെയാണ്. അപ്പോൾ ഈ സത്യം ജനമനസ്സുകളിൽ ഊട്ടിയുറപ്പിക്കുക എന്നുള്ളതാണ് ഇന്ന് ഓരോ സാംസ്കാരിക പ്രവർത്തകനും ഓരോ മതവിശ്വാസിയും അടിസ്ഥാനപരമായി ചെയ്യേണ്ട അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ധർമ്മം. പരസ്പര ബഹുമാനത്തോടുകൂടി ഓരോ മതവിശ്വാസിയും അന്യമതങ്ങളെ നോക്കിക്കാണുവാനും ഞാൻ വിശ്വസിക്കുന്ന മതത്തിൽ ഉള്ളടങ്ങിയിരിക്കുന്ന തത്വത്തെ തന്നെയാണ് മറ്റൊരു ഭാഷയിൽ മറ്റൊരു രൂപത്തിൽ മറ്റുള്ളവർ പറയുന്നത് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടായിക്കഴിഞ്ഞാൽ ഇന്നത്തെ ഈ ലോകം നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണിയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടുവാനായിട്ട് കഴിയും. ഈ വലിയ ഇരുട്ടത്തിരുന്നുകൊണ്ട് നമ്മൾ ഇരുട്ടിനെ പഴിക്കാതെ ഒരല്പം വെളിച്ചമെങ്കിലും പകർന്നു നൽകാൻ നമുക്ക് കഴിയുന്ന ഒരവസ്ഥ സൃഷ്ടിക്കാൻ കഴിയും. അതിന് നമ്മളാൽ കഴിയുന്നതൊക്കെ ചെയ്യുക എന്ന ധർമ്മം ഏറ്റെടുക്കുക, അതാണ് ഈ ഒരു വേളയിൽ എനിക്ക് വളരെ വിനയത്തോടുകൂടി എല്ലാ സജ്ജനങ്ങളോടും പറയുവാനുള്ളത്. നന്ദി.